ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മയെ കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലം എത്ര? 1729 മുതൽ 1758 വരെ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലം 1729 മുതൽ 1758 വരെ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി മാർത്താണ്ഡവർമ്മ. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം കൽക്കുളം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം കൽക്കുളം. ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ് ആര്? മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ് മാർത്താണ്ഡവർമ്മ. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഹിരണ്യഗർഭത്തിന് ഉപയോഗിക്കുന്ന പാൽ ചേർത്ത മിശ്രിതം അറിയപ്പെടുന്നത് പഞ്ചഗവ്യം എന്നാണ്. ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതം അറിയപ്പെടുന്നത് പഞ്ചഗവ്യം എന്നാണ്. തിരുവിതാംകൂറോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം 1730 തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം 1730 1736 മാർത്താണ്ഡവർമ്മയുടെ തടവിൽ നിന്നും മരിച്ച കൊട്ടാരക്കര രാജാവ് ആരെങ്കിൽ വീരകേരളവർമ്മയാണ്. 1736 മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവ് വീര കേരളവർമ്മ. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ഡിലനായി. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരെന്ന് ചോദിച്ചാൽ ഡിലനായി. തിരുവിതാംകൂറിന്റെ സർവ സൈന്യാധിപനായ വിദേശി ഡിലനായി. ഡിലനായുടെ സ്വദേശം ബെൽജിയമാണ്. തിരുവിതാംകൂറിന്റെ സർവ സൈന്യാധിപനായ വിദേശി ഡിലനായി. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ആരെന്ന് ചോദിച്ചാൽ ഡിലനായാണ്. ഡിലനായുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തലക്കെടുത്ത് ഉദയഗിരിക്കോട്ടയിലാണ്. ഉദയഗിരിക്കോട്ട പുതുക്കി പണിത ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്. ഉദയഗിരിക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ വീര രവിവർമ്മയാണ്. വേണാട് രാജാവായിരുന്നു. ആയിരത്തി എഴുന്നൂറ്റി 1742 മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി.
1742 മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി. കൊട്ടാരക്കര തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. കൊട്ടാരക്കര തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ച ഭരണാധികാരി ആദ്യം ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ഇളയടത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം 1741. മാർത്താണ്ഡവർമ്മ ഇളയടത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം 1741. മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം 1742. മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം 1742. തെക്കുംകൂർ വടക്കുംകൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. തെക്കുംകൂർ വടക്കുംകൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചെടുക്കിയത് ഏത് യുദ്ധത്തിലാണ്? പുറക്കാട്ട് യുദ്ധം. 1746 പുറക്കാട്ട് യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചെടുക്കിയത് ഏത് യുദ്ധത്തിലാണ്? 1746 പുറക്കാട്ട് യുദ്ധത്തിലാണ്. മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് ആരെന്നു എരുവയിൽ അച്യുതൻ വാര്യരാണ്. മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് എരുവയിൽ അച്യുത വാര്യർ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യ ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യ ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആര്? മാർത്താണ്ഡവർമ്മ. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആര്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി ആര്? രാമയ്യ ദളവ. മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി ആര്? രാമയ്യ ദളവ. തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവ്? മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ ആദ്യ ദളവ രാമയ്യ ദളവ. തിരുവിതാംകൂറിലെ ആദ്യ ദളവ രാമയ്യ ദളവ. കൃഷ്ണശർമ്മൻ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു? മാർത്താണ്ഡവർമ്മ. കൃഷ്ണശർമ്മൻ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു? മാർത്താണ്ഡവർമ്മ. എട്ടു വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്. എട്ടു വീട്ടിൽ പിള്ളമാർ എന്ന് പറഞ്ഞാൽ ക്ഷേത്രം വക വസ്തുക്കൾ എട്ടായി ഭാഗിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗത്തും ഓരോ നായർ മാടമ്പിമാർ ഉണ്ടായിരുന്നു. ഈ നായർ മാടമ്പിമാരെ എട്ടു വീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെട്ടിരുന്നു. കുളത്തൂർ കഴക്കൂട്ടം ചെമ്പഴത്തി കുടമൺ പള്ളിച്ചാൽ വെങ്ങനൂർ രാമനാമഠം മാർത്താണ്ഡമഠം എന്നിങ്ങനെ വ്യത്യസ്തമായ എട്ട് ഗ്രാമങ്ങളിലെ കുടുംബക്കാരായിരുന്നു എട്ടു വീട്ടു പിള്ളമാർ. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരുമാണ്. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരുമാണ്. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് 1750 ജനുവരി 3 ബുധനാഴ്ചയായിരുന്നു. മകരം 5 1925 വർഷത്തിൽ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് 1750 ജനുവരി 3 ബുധനാഴ്ച. മാർത്താണ്ഡവർമ്മ താൻ വിസ്തൃതമാക്കിയ രാജ്യം 1750 ജനുവരി 3 തൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. ഇതാണ് തൃപ്പടിദാനം. ഇതിനു ശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച വാണിജ്യ വകുപ്പ് മുളകുമടിശീല. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച വാണിജ്യ വകുപ്പ് മുളകുമടിശീല. തിരുവിതാംകൂറിലെ വ്യവസായികൾ അറിയപ്പെട്ടത് മുളകുമടിശീലക്കാർ
തിരുവിതാംകൂറിലെ വ്യവസായികൾ അറിയപ്പെട്ടത് മുളകും മടിശീലക്കാർ. 1753 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. 1753 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ. മുറജപം ആദ്യമായി ആഘോഷിത 1750 മുറജപം അവസാനമായി ആഘോഷിത് 2013-2016 വർഷങ്ങളിലാണ്. 56 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മുറജപം ആഘോഷം. കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. കൃഷ്ണപുരം കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം ഗജേന്ദ്രമോക്ഷം. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളം, വ്യാപാര തലസ്ഥാനം മാവേലിക്കരയുമായിരുന്നു. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം ബജറ്റ് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. മതിലകം ഗ്രന്ഥവരി ഏത് നാടുമായി ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂർ? മതിലകം രേഖകൾ എന്തുമായി ബന്ധപ്പെട്ടു? പത്മനാഭ സ്വാമി ക്ഷേത്രം. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന് സമീപം. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരൻ. വസ്തുക്കളെ ദേവസ്യം, ബ്രഹ്മസ്യം, ധ്യാനം, ഭണ്ഡാരവക എന്നിങ്ങനെ നാലായി തരംതിരിച്ചു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് സൗകര്യത്തിനായി തിരുവിതാംകൂറിലെ പരഞ്ച് മണ്ഡപത്തും വാതുക്കലും ആയി വിഭജിച്ചു. പൊന്മന അണ, പുത്തൻ അണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. കള്ളക്കടത്ത് തടയാൻ വേണ്ടി അതിർത്തിയിൽ ചൌക്കകൾ ഏർപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. അതായത് ചെക്ക് പോസ്റ്റ് ഏർപ്പെടുത്തിയത് ആരെങ്കിലും മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിന്റിംഗ് വരപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്.